നമസ്കാരം കൂട്ടുകാരേ, ഇന്നൊരു ചെറിയൊരു വീഡിയോയാണ് കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. കാരണം ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ ഏതാണ്, ആ ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. കോട്ടയത്ത് YMCA റോഡിലുള്ള ജോയ്സ് റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കേട്ടോ ഞാൻ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു 5 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ. ഇവിടെ നമുക്ക് വലിയ കല്യാണ ഫംഗ്ഷൻസും അതുപോലെ റിസപ്ഷൻ ബിസിനസ് മീറ്റുകളൊക്കെ നടത്താനായിട്ടുള്ള ഫംഗ്ഷൻ ഹാളുകളൊക്കെ ഉണ്ട്. നല്ല റൂംസൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പേർക്കൊരു ആകാംക്ഷയുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കിച്ചൺ ഒന്ന് കാണണമെന്ന്. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ കിച്ചൻ്റെ സെറ്റിങ്സും ഒക്കെ. ചിലർക്ക് കാണാൻ ഒരു ആകാംക്ഷ കൊണ്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ. ഇതാണ് ഷെഫ് ക്യാബിൻ എന്ന് പറയും. എല്ലാ വലിയ ഹോട്ടൽസും ഇതുപോലത്തെ ഷെഫ് ക്യാബിനൊക്കെ ഉണ്ട്. ഇത്രയും വലിയൊരു കിച്ചണിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ സ്റ്റീമർ സെറ്റ് ചെയ്തുകൊണ്ട്, അതായത് റൈസിൻ്റെ സ്റ്റീമറാണ് കേട്ടോ. എല്ലാ പല സ്ഥലത്തും പല രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോ മീറ്റുകളും കട്ട് ചെയ്യുന്ന കട്ടിംഗ് ബോർഡിൻ്റെ സൈൻ ബോർഡാണ്. അതായത് മീറ്റ് കട്ട് ചെയ്യാനായിട്ട് റെഡ്, ഫിഷ് കട്ട് ചെയ്യാൻ നീല, ചിക്കനെ കട്ട് ചെയ്യണമെങ്കിൽ മഞ്ഞ, ഫ്രൂട്ട്സൊക്കെ ഗ്രീനായിട്ട് കട്ട് ചെയ്യണം, കുക്ക് ചെയ്ത മീറ്റ് ബ്രൗണ്, അതുകൊണ്ട് ബേക്കറി ഡയറി പ്രോഡക്റ്റുകൾ വൈറ്റ് കട്ടിംഗ് ബോർഡ്. ഇത് നമ്മുടെ ബുച്ചറി സെറ്റ് ചെയ്തേക്കുന്ന സൈൻ ബോർഡാണ് കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും പ്രൊഫഷണൽസാണ്. അവരെല്ലാവരും കോഴ്സ് എല്ലാം പഠിച്ച് പാസ്സായതിനു ശേഷം വന്ന് നന്നായിട്ട് ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഹോട്ടലുകളിൽ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഇതായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടത് ഫുഡിനെ കുറിച്ചുള്ളൊരു സൈൻ ബോർഡാണ് കേട്ടോ. ഇതൊക്കെ വലിയ ഫ്രീസറാണിക്കുന്നത്. ഇതിപ്പം ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഒരു തീപിടുത്തം ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഡീറ്റെയിൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടറാണ്. ഇതും അതുപോലെ ഒരു സൈൻ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വേറെ കട്ടിംഗ് ഏരിയ ആണ്. അപ്പോൾ അവിടെ നമ്മളിതുപോലെ സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണാം. നമ്മൾ ഈ ഹോട്ടലിൽ കൊടുത്തേക്കുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ ഗസ്റ്റുകളുടെ എണ്ണം കൂടുതലനുസരിച്ചാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബുഫേ സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അലാക്കാർട്ട് ഇട്ട് കൊടുക്കും. ഇതുണ്ടല്ലോ ഫ്രൂട്ട്സൊക്കെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട്, അതുപോലെ കുറേ കട്ട് ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസുകൾ നമ്മൾ ചിലർക്ക് ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ജ്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജ്യൂസിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് 5 ടൈപ്സ് ഓഫ് കുക്കീസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ബുഫയുടെ റണ്ണിങ്ങിലാണ് കേട്ടോ. അതുപോലെ ബ്രെഡ് കൊടുക്കാൻ വേണ്ടി, ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ടോസ്റ്ററൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ പീനട്ട് ബട്ടർ ഉണ്ട്, ജാം ഉണ്ട്, ഓറഞ്ച് മാർമലേഡ് ഉണ്ട്, ചോക്കോസ് ഉണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്. ഈ കൂടെ ഹോട്ട് മിൽക്കും കോൾഡ് മിൽക്കും എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ടീ കോഫി ഉണ്ട്. അതുപോലെ ഒരു സൈഡ് നമ്മൾ ഹാഷ് ബ്രൗൺ പൊട്ടറ്റോ വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ ഗ്രിൽഡ് സോസേജ് ഉണ്ട്, ഗ്രിൽഡ് ടൊമാറ്റോയും കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഗസ്റ്റൊക്കെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു ബുഫയാണ് കേട്ടോ ഇത്. ഗോതമ്പിൻ്റെ ഒരു ഐറ്റം കൊടുക്കാനായിട്ട് നമ്മളിന്ന് പൂരി ഭാജി അല്ല കേട്ടോ കൊടുത്തിരിക്കുന്നത്, നമ്മൾ ആലു പൊറോട്ടയാണ് കൊടുത്തേക്കുന്നത്. ആലു പൊറോട്ടയുടെ അക്കമ്പനിമെൻ്റ് ആയിട്ട് നമ്മൾ നല്ല അച്ചാറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൈരും ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പൂരി ഭാജി ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കും കേട്ടോ. കാരണം പൂരിയൊക്കെ കൊണ്ടുവന്ന് ബുഫേലിടുമ്പോൾ ഒരു സുഖലാവരും. അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ സാധനം കോക്കനറ്റ് ചട്നി, ടൊമാറ്റോ ചട്നി ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഒഴിവാക്കാൻ പറ്റാത്ത സാധനമുള്ള സാമ്പാർ റെഡിയാണ്. ആ കൂടെ തന്നെ നമ്മുടെ നല്ല മിനി ഊത്തപ്പാട്ടോ ചെയ്തേക്കുന്നത്, ചെറിയ ഊത്തപ്പം, അതായത് ഒനിയൻ ഊത്തപ്പമാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നല്ല പൂ പോലത്തെ ഇഡലി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കണ്ടു നോക്കി. പിന്നെ വേറൊരു കൗണ്ടറിൽ നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട്, അതുപോലെ മട്ടൻ സ്റ്റൂ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി പാലപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ താങ്ക് യു സോ മച്ച്.